ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയുടെ തലത്തൊട്ടപ്പനും സിനിമയുടെ ശില്പത്തിനും ഉള്ളടക്കത്തിനും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രതിഭയായിരുന്നു അന്തരിച്ച ഫ്രഞ്ച് സിനിമാ സംവിധായകൻ ഴാൻ ലുക്ക് ഗൊദാർദ്. റിപ്പോർട്ട് കാണാം. അന്തരിച്ച ഗൊദാർദ് പാരീസിലെ തന്റെ വിദ്യാർത്ഥി ജീവിതത്തിലാണ് തിരിച്ചെടുക്കാനാവാത്ത വിധം സിനിമാഗ്രസ്തനായി തീർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 24 മണിക്കൂറും സിനിമകൾ കണ്ട് അപഗ്രഥിച്ച് തർക്കിച്ച് നടന്ന ഇക്കാലത്ത് പാരീസിലെ സാംസ്കാരിക ലോകത്തെ നിറസാന്നിധ്യമായി ഗൊദാർദ് മാറുകയായിരുന്നു. തുടർന്ന് ആന്ദ്രേ ബാസിൽ തുടക്കം കുറിച്ച കഹേദു സിനിമാ ജേണലിൽ സിനിമാ വിമർശനങ്ങൾ എഴുതിയ ഗൊദാർദ് വൈകാതെ ട്രൂഫോ, ചാബ്രോൾ, റോമർ, റിവേറ്റെ തുടങ്ങിയ സംവിധായകർക്കൊപ്പം സംവിധായക കേന്ദ്രീകൃതമായ ഓട്ടർ തിയറിയുടെ പ്രയോക്താവായി മാറി. വൈകാതെ 1960 ബ്രത്ലെസ് എന്ന ക്ലാസിക് ചിത്രത്തോടെ ഫ്രഞ്ച് നവതരംഗ സിനിമയ്ക്ക് നന്ദി കുറിച്ചു. സിനിമയുടെ വ്യാകരണം തന്നെ തിരുത്തിയെഴുതാനും ദേശീയ സിനിമകളുടെ ഒരു തരംഗം തന്നെ ലോകമെമ്പാടും തുടക്കം കുറിക്കാനും ഗൊദാർദ് ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് ന്യൂവേവ് ചലച്ചിത്രകാരന്മാർക്ക് കഴിഞ്ഞു. Une très jolie voix, de très jolis poignets, un très joli front, de très jolis genoux. പിന്നീട് പുറത്തിറങ്ങിയ ലിറ്റിൽ സോൾജറും കണ്ടംപ്റ്റും ഗൊദാർദ് എന്ന സിനിമാ പ്രതിഭയുടെ പേര് അരക്കിട്ടുറപ്പിച്ചു. 1969 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോടെ ഗൊദാർദിലെ സിനിമകളിൽ രാഷ്ട്രീയകാലം അതിന്റെ തീക്ഷ്ണതയിൽ പ്രകടമായി. വിപ്ലവത്തിന്റെ ആസന്നതയും പ്രതീക്ഷകളും ഉള്ളടക്കത്തിൽ മാത്രമല്ല സിനിമയുടെ രൂപത്തിലും കടന്നുവന്നു. മാർക്സിയൻ ചിന്താഗതിയും മാവോയിസ്റ്റ് ആഭിമുഖ്യവും പ്രത്യക്ഷമായി സ്വാധീനിച്ച ഈ ഘട്ടത്തിൽ സിനിമയും പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രകടമായി. 1980 സിനിമകളുടെ എണ്ണം കുറഞ്ഞുവന്നെങ്കിലും നിരന്തരം പുതുക്കിപ്പണിയുന്ന അദ്ദേഹത്തിന്റെ സിനിമാ സങ്കല്പങ്ങളുടെ മിന്നലാട്ടം കിംഗ്ലിയർ പോലുള്ള സിനിമകളിൽ പ്രകടമായി. പ്രായമേറിയെങ്കിലും ഒരിക്കലും ജരാനരകൾ ബാധിക്കാത്ത അദ്ദേഹത്തിന്റെ സിനിമാ സൃഷ്ടികർമ്മത്തിൽ മാധ്യമങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. 2001 ചിത്രമായ ഇൻ പ്രൈസ് ഓഫ് ലവ് എന്ന സിനിമയോടെ ഗൊദാർദ് വീണ്ടും ശക്തമായി തിരിച്ചുവന്നു. 2010 ഓണററി ഓസ്കാർ നേടിയ അദ്ദേഹം 2014 നിർമ്മിച്ച ഗോഡ് ബൈ ടു ലാംഗ്വേജ് കാൻസിൽ ജൂറി പ്രൈസ് ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടി. 88 നിർമ്മിച്ച ഇമേജ് ബുക്ക് എന്ന സിനിമയും സ്പെഷ്യൽ പാംഡിയോർ സ്വന്തമാക്കി. കേരളത്തിലെ സിനിമാ ആസ്വാദകരുടെ ഈ പ്രിയ സംവിധായകൻ 2021 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റും സ്വീകരിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം ഓൺലൈനായി നടത്തിയ സംഭാഷണം നിറഞ്ഞ കയ്യടികളോടെയാണ് ഫെസ്റ്റിവൽ പ്രേക്ഷകർ ഏറ്റെടുത്തത്. Even if it's only distribution, but maybe it will help production to distribute good and sensible fiction. 91 വയസ്സിലും സിനിമകളുടെ പിന്നാലെ അശ്രാന്തനായി നടന്ന ഈ പ്രതിഭയുടെ മരണത്തോടെ ലോക സിനിമയുടെ ഒരു ഭീഷ്മപർവം തന്നെയാണ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.